തലസ്ഥാനത്തെ തീരപ്രദേശങ്ങളിലും പോലീസ് ആസ്ഥാനത്തിന് മുകളിലും ഡ്രോൺ പറത്തിയവരെ തിരിച്ചറിഞ്ഞു. തീരദേശ റെയിൽവേ പാതയ്ക്കുള്ള സർവേ നടത്തുന്ന ഏജൻസിയാണ് ഡ്രോൺ പറത്തിയതെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഡ്രോൺ ഉടമകളെയും ഓപ്പറേറ്റർമാരെയും പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിളിച്ച് പരിശോധന നടത്തുമെന്ന് ഐ ജി അശോക് യാദവ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പിന്നെ മെനി ആർ ജെൻവിൻ യൂസേഴ്സ്, നമ്മൾ നോക്കാം എന്താ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഏതാ കാറ്റഗറിയിൽ ഇത് ഫോൾ ചെയ്യും, ഇത് നാനോ ഡ്രോൺ ആണ് മൈക്രോ ഡ്രോൺ ആണ്, വെതർ ദേ ആർ അവെയർ അബൌട്ട് ദ ന്യൂ പോളിസി, വെതർ ഇത് ഉപയോഗിക്കാൻ പറ്റും, പെർമിഷൻ എടുത്തു, അതുപോലെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് നോക്കിയിട്ട് ദോസ് വിച്ച് ആർ നോട്ട് വിതിൻ ദ പ്രിവ്യൂ ഓഫ് ദിസ് പോളിസി വിൽ ടേക്ക് നെസസറി ലീഗൽ ആക്ഷൻ. അതിനിടെ ഡ്രോണിന്റെ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. കെ അരുൺകുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഈ ഡ്രോൺ എവിടെയൊക്കെ പറന്നിട്ടുണ്ടാകാം എന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്? എന്താണ് വിശദാംശങ്ങൾ ഇത് സംബന്ധിച്ച്? ഇന്നലെ പോലീസ് ആസ്ഥാനത്തിന് മുകളിലൂടെ പറന്ന ചെറിയ ഒരു ഡ്രോണിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ശേഖരിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് ഇത് ചെറിയ, അതായത് 250 ഗ്രാമിന് താഴെ ഭാരം വരുന്ന ചെറിയ, ഈ കളിപ്പാട്ടത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ചെറിയൊരു ഡ്രോൺ ആണ്. അത് ഒരു 15 മീറ്റർ മാത്രം ഉയരത്തിൽ പറക്കാൻ വേണ്ടി കഴിയുന്ന ചെറിയൊരു ഡ്രോൺ ആണ് ഇതെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം 21-ാം തീയതി രാത്രി തീരദേശത്ത് കണ്ടെത്തിയ ഡ്രോൺ കുറച്ചുകൂടി കപ്പാസിറ്റിയുള്ള വലിയ ഡ്രോൺ ആണ് കണ്ടെത്തിയത്. പോലീസ് ഇപ്പോൾ ഇത് പറയുന്നത് സമീപത്തുള്ള ആരെങ്കിലും ഈ അതായത് പെർമിഷൻ കൂടാതെ, അനുമതി കൂടാതെ കൈവശം വയ്ക്കാവുന്ന 250 ഗ്രാമുള്ള നാനോ ഡ്രോണുകൾ കൈവശമുള്ള ആരോ പറത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് ആ ഭാഗത്തേക്ക് വന്നതാകാം എന്നാണ് പോലീസ് നിഗമനം. എന്തായാലും സ്ഥലവാസികളെയും പ്രദേശവാസികളെയും ഒക്കെ കേന്ദ്രീകരിച്ച് ഇത്തരം ഡ്രോണുകൾ കൈവശം വയ്ക്കുന്നതിനെ സംബന്ധിച്ച് പ്രക്ഷേപഞ്ചും പോലീസും പ്രത്യേക അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ തീരദേശത്ത് ആശങ്ക പരത്തി ചില സുരക്ഷാ കേന്ദ്രങ്ങളുടെ മുകളിൽ ഡ്രോൺ കണ്ടെത്തിയിരുന്നു. അത് തീരദേശ റെയിൽവേയുടെ സർവേയുമായി ബന്ധപ്പെട്ട ഒരു ഏജൻസി പറത്തിയതാണെന്നും ആ ഏജൻസി പറത്തിയ നിയമത്തിന് പറത്തിയ ഡ്രോൺ നിയന്ത്രണം വിട്ട് ഈ ഭാഗത്തേക്ക് വന്നതെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയാണ്. ആ ഡ്രോൺ പറത്തിയവരെ പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. അവർ നാഗർകോവിലാണ് ഇപ്പോൾ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരുള്ളത്. അവർ ഇന്ന് വന്ന് അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതോടുകൂടി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. അതിനിടെ ആശങ്ക പരത്തി ഡ്രോണുകളുടെ ഉപയോഗം തടയാനായി ഓപ്പറേഷൻ ഉഡാൻ എന്ന പേരിൽ പോലീസ് ഒരു പ്രത്യേക ഓപ്പറേഷൻ ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ADGP മനോജ് എബ്രാമിന്റെ നേതൃത്വത്തിലാണ് ഈ ഓപ്പറേഷൻ. ഈ ഡ്രോണിനെ കുറിച്ച് വിശദമായ പഠനമൊക്കെ നടത്തിയിട്ടുള്ള തിരുവനന്തപുരം റേഞ്ച് IG അശോക് യാദവ് ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അതായത് DGCയുടെ സൈറ്റിൽ ഡ്രോൺ പറത്തുന്നവരും അതുപോലെ തന്നെ ഡ്രോൺ ഉടമകളും രജിസ്റ്റർ ചെയ്യണമെന്നാണ് പുതിയ നയത്തിൽ പറയുന്നത്. അത് പ്രകാരം രജിസ്റ്റർ ചെയ്തവരെ എല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവരെ വെരിഫൈ ചെയ്യും. അത്തരത്തിൽ അനധികൃതമായ ഡ്രോണുകൾ കൈവശം വച്ചിരിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാവും. അതുപോലെ തന്നെ പുതിയ നയത്തെക്കുറിച്ച് എവിടെ ഡ്രോൺ പറത്താം, ഏത് സമയത്ത് പറത്താം, തുടങ്ങിയ ലൈസൻസ് എങ്ങനെ നേടണം തുടങ്ങിയവയെ കുറിച്ച് വ്യക്തമായ ഒരു അവബോധവൽക്കരണത്തിന് വേണ്ടിയും പോലീസ് മുന്നിട്ടിറങ്ങുമെന്നാണ് ഉന്നത പോലീസ് വൃത്തങ്ങൾ പറയുന്നത്.